നമസ്കാരം. ഹരിയാനയിൽ വീട് പുതുക്കി പണിയാൻ തറ പൊളിച്ചപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. വീടിനുള്ളിലെ മുറിയുടെ തറഭാഗം പൊളിച്ചു വന്നപ്പോഴായിരുന്നു അസ്ഥികൂടം ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടുടമയായ സരോജ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നത്. 2017 പവൻ എന്ന വ്യക്തിയിൽ നിന്നാണ് സരോജ വീട് വാങ്ങുന്നത്. പഞ്ചസാര മിൽ തൊഴിലാളിയായ പവനെ കണ്ടെത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല. പിന്നീട് പവൻ വീട് വാങ്ങിയ അസാൻ സെയ്ഫിലേക്ക് അന്വേഷണം നീണ്ടു. UPയിലെ ബദോഹി സ്വദേശിയാണ് അസാൻ. ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പഴയ അയൽവാസികൾ അയാളുടെ പ്രവൃത്തിയിൽ ദുരൂഹത പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് UPയിലെത്തി അസാൻ സെയ്ഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തതോടെ രണ്ടാം ഭാര്യയെയും മകനെയും ബന്ധുവിനെയും ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം പുറത്തുവന്നു. അസാന്റെ രണ്ടാം ഭാര്യ നസ്നീൻ, മകൻ സുഹൈൽ, 15 വയസ്സായ ബന്ധു ഷാബിർ എന്നിവരാണ് കൊല ചെയ്യപ്പെട്ടത്. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അസാൻ വിവാഹബന്ധം മറച്ചുവെച്ച് മാട്രിമോണിയിലൂടെ നസീനെ പരിചയപ്പെടുകയായിരുന്നു. പിന്നീട് ഇരുവരും വിവാഹിതരായി. വിവാഹത്തിന് ശേഷം ഇരുവരും പാനിപ്പത്തിലേക്ക് താമസം മാറ്റി. ഇയാൾ ഇടയ്ക്കിടെ UP മുസഫർ നഗറിലെ ആദ്യ ഭാര്യയെയും 3 കുട്ടികളെയും സന്ദർശിക്കുമായിരുന്നു. അസാൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നുമുള്ള വിവരം നസ്നീർ അറിഞ്ഞു. ഇതോടെ മുസഫർ നഗറിലേക്ക് പോകുന്നത് അസാനെ വിലക്കി. ഇതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. തുടർന്ന് 2016 നവംബറിൽ നസ്നീനെയും മകനെയും ബന്ധുവിനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം വീട്ടിലെ ഒരു മുറി കുഴിച്ച് അവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അതിനുശേഷം പവന് വീട് വിൽക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ മൂന്നാമതൊരു വിവാഹവും കഴിച്ചു. മൂന്നാമത്തെ ഭാര്യയ്ക്കൊപ്പം UPയിൽ താമസിച്ചു വരികയായിരുന്നു അസാൻ. കൊലപാതക കുറ്റം സംബന്ധിച്ച് അസാനെ കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിഷ്ണുന്റെ മൊബൈൽ TV, കൊച്ചി.